السلام عليكم ورحمة الله وبركاته. الحمد لله خالق الأنام ورازق اللوام وقاسم الأقسام، والصلاة والسلام على النبي الإمام وعلى آله البررة الكرام وأفضل تحية والسلام. രണ്ട് സൂറത്തുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. പരിശുദ്ധമായ റമദാന്റെ 23-ാം രാത്രിയിലോട്ട് നാം കടന്നു ചൊല്ലുമ്പോൾ ലൈലത്തുൽ ഖദ്ർ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ള രാത്രികളാണെന്ന് മുത്ത റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ രാത്രി ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രതിഫലം കിട്ടാൻ പറ്റിയ രണ്ട് സൂറത്തുകൾ ഇന്ന് രാത്രി എല്ലാവരും പാരായണം ചെയ്യുക. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. രാത്രിയിൽ നീ സൂറത്ത് ഓതിയാൽ ജാബിർ റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാതെ ഉറങ്ങുമായിരുന്നില്ല. എന്തേ അത്രയും ഫവറാണ്! മറ്റു ആയത്തുകളെ ഓതുന്നത് പോലെയല്ല, ഇതിൻ്റെ ഒരു ആയത്ത് ഓതിയാൽ വലിയ ഫവറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സൂറത്ത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവനക്ക് ലൈലത്തുൽ ഖദ്റിൻ്റെ തുല്യ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ഇന്ന് ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ള ഈ രാത്രിയിൽ നമുക്ക് ബോധനം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും പാഴാക്കാതെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പതിവാക്കാൻ, ഇന്നൊരു തുടക്കം കുറിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് നേട്ടങ്ങളാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫിഷാർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠം നിറഞ്ഞ ആ രാത്രിയുടെ പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഭാഗ്യമാണ്. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ. അല്ലാ, ലൈലത്തുൽ ഖദ്ർ നുകരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ സൂറത്ത് ഒന്ന് സൂറത്ത് സജദ, മറ്റൊന്ന് സൂറത്ത് മുൽക്ക്. അപ്പോൾ സൂറത്തുൽ മുൽക്ക്, സൂറത്ത് സജദ, ഈ രണ്ട് സൂറത്ത് ഓതിയാൽ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.